അധ്യക്ഷ പ്രഭാഷണം ഉസ്താദ് സി മുഹമ്മദ് ഫൈദി നിർവഹിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والصلاة والسلام على سيد المرسلين وعلى الآل والأصحاب كلهم أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا. قال رسول الله صلى الله عليه وسلم فليبلغ الشاهد الغائب او كما قال. رئيس هذه الحفلة المباركة فضيلة الشيخ أبوبكر أحمد الأمين العام لجامعة مركز الثقافة السنية والأمين لجميع علماء أهل السنة والجماعة بعموم الهند مع منصب مفتي الديار الهندية والرئيس جامعة مركز الثقافة السنية السيد علي بافقيه المحترم والسيد زين العابدين بافقيه ماليزيا وجميع الأساتذة الكرام والحضور. أقدم أمامكم واجبات الاحترام. تحية طيبة مباركة. السلام عليكم ورحمة الله وبركاته. وفي هذه المناسبة لا أريد أن نطول الكلام ولكن أشير أمامكم إلى مهمة العلم والتعليم والإسناد والدعوة الإسلامية في بلادنا وفي ولاياتنا وفي الهند. ولا ننسى أن مسؤولية العلماء كبيرة جدا، كما يقول الله عز وجل في قوله العزيز وكذلك جعلناكم أمة وسطا. العلماء وسائل بين الله عز وجل وبين البشرية، العلماء وسائل بين الأغنياء والفقراء، العلماء ورثة الأنبياء. يقول الرسول صلى الله عليه وسلم أكرموا العلماء فإنهم ورثة الأنبياء. وهذه كلها في هذه المناسبة نذكر عن أهميتها وعن هويتها إن شاء الله، وسيبين أمامكم عنها العلماء والمدرسون. بهما نرايا مركز الثقافة السنية يودي പ്രസിഡന്റ് സയ്യിദ് അലി ബാഫഖീഹ് തങ്ങൾ,
ഏതു പ്രയാസമുള്ളപ്പോഴും നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി അതിൻ്റെ പരിപാടികൾക്ക് സമയം കണ്ടെത്തുന്ന അലി ബാഫഖി തങ്ങളും ഉപാധ്യക്ഷൻ ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ തങ്ങളും മറ്റു സാദാത്തുക്കളും ഈ സ്ഥാപനത്തിലെ മുഴുവൻ മുദരിസുമാരും സമ്മേളിച്ചിട്ടുള്ള വേദി അലങ്കരിച്ചിട്ടുള്ള ഈ ചടങ്ങ് പ്രിയപ്പെട്ട 2018 സഖാഫികളുടെ ജീവിതത്തിലെ വസന്തമാർന്ന നിമിഷങ്ങളാണ്. അവർക്ക് ഇത്രയേറെ പ്രാധാന്യമുള്ള വേറെ നിമിഷങ്ങൾ ഇല്ല. 2018 പാസ്സായവർക്ക് ഏറ്റവും ചുരുങ്ങിയത് 2019 സനദ് ലഭിക്കുന്ന ക്രമീകരണമാണ്. ജാമിഅയിൽ ഉള്ളതെങ്കിലും പല കാരണങ്ങളാൽ കോവിഡ് വൈറസ് കൂടി വന്നപ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റുകളും സ്ഥാനവസ്ത്രങ്ങളും ലഭിക്കുന്നത് 2021. അള്ളാഹുവിൽ നാം എല്ലാം അർപ്പിക്കുകയും വളരെ സന്തോഷത്തോടുകൂടി ഈ സദസ്സ് ഭക്തിയോടുകൂടി ആ സർട്ടിഫിക്കറ്റുകൾ വാങ്ങുന്നത് ആദരണീയരായ സയ്യിദുമാരുടെ ഉസ്താദുമാരുടെ കരങ്ങളിൽ നിന്നാണ്. സ്വാഗത ഭാഷണത്തിൽ പറവൂർ സഖാഫി ഉണർത്തിയതുപോലെ ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അനിവാര്യമായ ഏറ്റവും വലിയ റിസോഴ്സിൻ്റെ നിർമ്മാണത്തിനും അതിൻ്റെ ക്രമീകരണത്തിനും വേണ്ടിയുള്ള സംവിധാനമാണ്. മർക്കസു സഖാഫത്തി സുന്നിയ ഏതെല്ലാം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ അതെല്ലാം ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. പണ്ഡിതന്മാർ എന്ന് പറയുമ്പോൾ പഠിച്ച ആളുകളാണ്. പണ്ഡിതൻ എന്നതിന് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു പ്രയോഗം ഡോക്ടർ എന്ന് പറഞ്ഞാൽ പണ്ഡിതനാണ്. സാങ്കേതികമായി ഡോക്ടർ എന്ന പദം സഖാഫികൾ ഉപയോഗിക്കാറില്ല. യൂണിവേഴ്സിറ്റി തലത്തിലുള്ള ചില പരീക്ഷകൾ പാസ്സാകുമ്പോഴാണ് നമ്മുടെ നാടുകളിൽ ഡോക്ടർ എന്ന് പറയാറുള്ളത്. എന്നാൽ രണ്ട് പഠനങ്ങൾ ഒന്നിച്ച് നമ്മുടെ സഖാഫികൾ ഈ സ്ഥാപനത്തിൽ വച്ച് അവർ പഠിക്കുന്നുണ്ട്. ഒന്ന്, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിനെ പറ്റിയുള്ള പഠനവും അള്ളാഹുവിലൂടെ മനുഷ്യന് ലഭിക്കുന്ന ആത്മീയതയെക്കുറിച്ചുള്ള കാര്യങ്ങളും, അതാണ് സഖാഫികളുടെ പഠനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അൽ ഇൽമുർ റൂഹി, അൽ ഇൽമുർ റൂഹാനി, ആത്മീയമായ പഠനം. ബനാറസ് സർവകലാശാലയുടെ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പറഞ്ഞ വരികൾ നമ്മുടെ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ സിലബസിൽ ആത്മീയ പഠനങ്ങൾ ഇല്ല എങ്കിൽ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു നേട്ടവും സമൂഹത്തിന് ലഭിക്കുകയില്ല. അദ്ദേഹം പറഞ്ഞ ആ വരികൾ നമുക്കിവിടെ അടിവരയിടാം. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും കാര്യബോധമുള്ള സർവ്വ ആളുകളും അംഗീകരിച്ചിട്ടുള്ള ഒരു വസ്തുതയാണ് ആത്മീയ പഠനം. ആ പഠനത്തിന് മർക്കസ് മുന്തിയ പരിഗണന നൽകുന്നു. പഠനത്തിനു ശേഷം ഉയർന്ന ശമ്പളമുള്ള ഒരു ജോലി എന്ന ആഗ്രഹം പോലും നമ്മുടെ പണ്ഡിതന്മാരുടെ മനസ്സിൽ ഇല്ല. ജീവിക്കാൻ ആവശ്യമായത് ലഭിക്കണം, ലഭിക്കും എന്നതിൽ കവിഞ്ഞ ഒരു ചിന്തയും അവരുടെ മനസ്സിൽ ഇല്ല. അതേസമയത്ത് ഏറ്റവും പ്രധാനമായി അവരുടെ മനസ്സിലുള്ള നിയ്യത്ത് രണ്ടു കാര്യങ്ങളാണ്. ഒന്ന്, നന്നാകണം. രണ്ട്, മറ്റുള്ളവരെ നന്നാക്കണം. ഇതിനാണ് തസ്കിയത്ത് എന്ന് പറയുന്നത്. ആ തസ്കിയത്ത് ആത്മീയ പഠനത്തിലൂടെ ലഭിക്കുമ്പോൾ
രണ്ടാമത്തെ മേഖല വളരെ വലുതാണ്. അത് സമൂഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ, പ്രകൃതിക്ക് ഉപദ്രവകരമായത് ഒന്നും സംഭവിക്കാതിരിക്കാൻ, നമ്മുടെ രാജ്യത്തിൻ്റെ സെക്യുലർ സ്വഭാവം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കാൻ, പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ തന്നെ മനുഷ്യനടക്കമുള്ള എല്ലാ ജീവികൾക്കും ഉപകാരം ചെയ്യാൻ, ഈ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പഠനങ്ങളാണ് 10 വർഷക്കാലം മുമ്പിലിരിക്കുന്ന ഈ പണ്ഡിതന്മാർ ഈ മർക്കസിൽ വെച്ച് അവർ പഠിച്ചിട്ടുള്ളത്. എത്രയോ പേജുകൾ വായിക്കുകയും ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച ആദരണീയരായ ശേഖുന ഉസ്താദിൻ്റെ വാക്കുകൾ, മറ്റ് ഉസ്താദുമാരുടെ ഉപദേശങ്ങൾ അതുൾക്കൊള്ളുകയും മറ്റൊരു വലിയ അനുഗ്രഹം, 2018 പാസ്സായവർ 3 കൊല്ലം കഴിഞ്ഞ് സെനതുമാകുമ്പോഴേക്ക് അവർക്ക് വേറൊരു ക്രെഡിറ്റ് ലഭിച്ചു. 3 കൊല്ലം ഇടയന്മാരായി കഴിഞ്ഞു എന്നത് ഒരു വലിയ അനുഭവ സമ്പത്താണ്. റായിയായിട്ട് അവർ ജീവിച്ചു, ജനങ്ങളോടൊപ്പം മുദരിസായി, ഖതീബായി, ഖാളിയായി, മഹല്ല് സെക്രട്ടറിയായി, പ്രസിഡൻ്റായി, പല കമ്മിറ്റിയുടെയും ഭാരവാഹികളായി, അങ്ങനെയുള്ള ഒരു അനുഭവ സമ്പത്ത് കൂടി കിട്ടിയവരാണ് 2018 പണ്ഡിതന്മാർ. അതുകൊണ്ടാണ് ആദ്യം അവർക്ക് തന്നെ ആദ്യത്തെ സെഷനിൽ സർട്ടിഫിക്കറ്റ് അവർക്ക് നൽകുന്നത്. അൽഹംദുലില്ലാ. അപ്പോൾ ഈ 2 പഠനങ്ങൾ സമന്വയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ പരിശീലനവും നൽകി. ഖുർആൻ പാരായണം, അതുപോലെ സൈക്കോളജി, എല്ലാവരും സൈക്കോളജി പാസ്സായവരാണ്. തൻ്റെ മുൻപിൽ വരുന്ന വ്യക്തിയെ എങ്ങനെ സമീപിക്കണം, അവരിൽ നന്മ ഉണ്ടാക്കിയെടുക്കാൻ ഏതു മാർഗമാണ് സ്വീകരിക്കേണ്ടത്, അത് വളരെ നന്നായി പഠിക്കുമ്പോൾ അതാണ് സൈക്കോളജി. മനഃശാസ്ത്ര പഠനം, മറ്റു യൂണിവേഴ്സിറ്റികളിലെല്ലാം മനഃശാസ്ത്ര പഠനത്തിന് വലിയ പ്രാധാന്യം നൽകുമ്പോൾ ഇസ്ലാമിക അധ്യാപനങ്ങളിൽ അത് പ്രത്യേകമായൊരു വിഷയമായി പഠിപ്പിക്കുമ്പോൾ തന്നെ ഖുർആനും സുന്നത്തും നിറയെ ഉള്ളത് സൈക്കോളജിയാണ്. അതെല്ലാം പഠിച്ച് ഈ പണ്ഡിതന്മാർ ചെല്ലുന്നത് എങ്ങോട്ടാണ്? നിരക്ഷരരായ ജനങ്ങളിലേക്കാണ്. ഇതിൽ തന്നെ കുറേ ആളുകൾ വടക്കേ ഇന്ത്യയിൽ ഇപ്പോൾ സേവനം ചെയ്യുന്നവരുണ്ട്. യു പിയിലും ബീഹാറിലും കശ്മീരിലും അങ്ങനെ ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകളിലും ഇമാമുമാരായി സേവനം ചെയ്യുന്നു, വിദേശ നാടുകളിൽ ജോലി ചെയ്യുന്നു. അങ്ങനെ എല്ലാ തരത്തിലും സമൂഹത്തിൻ്റെ സംസ്കരണത്തിന് മുസ്ലിംകളുമായുള്ള ബന്ധം മാത്രമല്ല, എല്ലാ മതവിഭാഗങ്ങളുമായുള്ള ബന്ധങ്ങൾ നന്നാക്കുകയും എല്ലാവർക്കും നന്മ ഉദ്ദേശിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സമൂഹമാണ് പണ്ഡിത സമൂഹം. മർക്കസിൻ്റെ സ്ഥാപനങ്ങൾ ധാരാളമാണ്, കോഴ്സുകൾ നിരവധിയുണ്ട്. പക്ഷേ ആ കോഴ്സുകളിൽ, സ്ഥാപനങ്ങളിൽ ശൈഖുന കാന്തപുരം ഉസ്താദ് ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നതും പ്രാധാന്യം നൽകുന്നതും ശരീഅത്ത് കോളേജിനാണ്. ശരീഅത്ത് കോളേജിൻ്റെ വാർഷികത്തിന് ആണ് മർക്കസിൻ്റെ സമ്മേളനങ്ങൾ നടക്കാറുള്ളത്. ഇതെല്ലാം പൊതുസമൂഹം മനസ്സിലാക്കണമെന്നും, പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന വിഭാഗമാണ് എന്ന ആ ആശയത്തെ മർക്കസ് ഇവിടെ സന്ദേശമായി നൽകുമ്പോൾ അത് പത്രപ്രവർത്തകരും രാജ്യത്തെ എല്ലാ നല്ലവരായ ആളുകളും എല്ലാ മതത്തിലും വിഭാഗത്തിലുംപ്പെട്ട ആളുകളും പണ്ഡിതന്മാരെ വളർത്തുന്ന ഈ പ്രക്രിയക്ക് മർക്കസുമായി നല്ല സഹകരണം ചെയ്യുന്നു, അവർ സഹായം ചെയ്യുന്നു. ഓരോ പണ്ഡിതനെയും വളർത്തിയെടുക്കുന്നതിന് 10,000,000 രൂപ ചിലവ് വരുന്നുണ്ട്. അതെല്ലാം സമൂഹം നൽകുന്നത് അവരുടെ ഇങ്ങോട്ടുള്ള ആഭിമുഖ്യമാണ്. അതിന് പകരം സമൂഹത്തിന് അങ്ങോട്ടുള്ള ആഭിമുഖ്യമാണ് ഈ പണ്ഡിതന്മാർ അവരുടെ കർമ്മ മേഖലകളിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. സനദ് ദാന പ്രഭാഷണവും മറ്റും നാളെ നടക്കുന്നത് കൊണ്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും
ആദരണീയരായ സുൽത്താനുൽ ഉലമ ഉസ്താദ് ഈ പരിപാടികൾ ഇത് വളരെയേറെ വിപുലമായി ഇവിടെ നടത്താനുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹം ഉസ്താദിൻ്റെ മനസ്സിലുണ്ട്, എല്ലാ ഉസ്താദുമാരുടെ മനസ്സിലുമുണ്ട്, അതിനേക്കാൾ കുട്ടികളുടെ മനസ്സിലുമുണ്ട്. പക്ഷേ നമ്മളെല്ലാവരും ഒരു വലിയ പ്രതിസന്ധിയെ നേരിട്ട് കൊണ്ടിരിക്കുന്ന വൈറസുമായി ബന്ധപ്പെട്ട ആ ഒരു തടസ്സങ്ങളിലായതുകൊണ്ട് എല്ലാവരുടെയും മനസ്സിൽ പറയുക, റളീന ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ. അല്ലാഹു തആല എന്താണോ കണക്കാക്കിയത് അത് നാം സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയും പരിപാടി ചുരുങ്ങിപ്പോയി എന്ന് തോന്നാതെ ഈ പരിപാടി ലോകം മുഴുവനും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗൾഫ് നാടുകളിൽ, UAEയിലും അതുപോലെ ഖത്തറിലും കുവൈത്തിലും ഒമാനിലും ബഹ്റൈനിയിലും സൗദി അറേബ്യ മുഴുക്കയും മലേഷ്യയിലും സിംഗപ്പൂരിലും ലണ്ടനിലും UKയിലും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള മലയാളികൾ, മർക്കസിൻ്റെ സഹകാരികൾ ഈ സനദ്ദാന പരിപാടി വീക്ഷിക്കുന്നു. അതിൽ നമ്മളൊക്കെ സന്തോഷിക്കുകയും അവരോടുള്ള നമ്മുടെ കമ്മിറ്റ്മെൻ്റ് പ്രാർത്ഥനയിലൂടെ ആദരണീയരായ സാദാത്തുക്കൾ സയ്യിദ് അലി ബാഫക്ക് തങ്ങളുടെ ദുആ കഴിഞ്ഞു. ഇനിയും സാദാത്തുക്കളെല്ലാം ദുആർക്കാനുണ്ട്. സമസ്ത കേരള ജമീയത്തുൽ ഉലമ മുശാവറയുടെ ഉലമാ നമ്മുടെ 4 സെഷനുകളിൽ പങ്കെടുക്കുന്നുണ്ട്. 2029 സഖാഫികൾക്ക് ഇന്നും നാളെയുമായി സനദ് നൽകുന്നു. പരിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കിയ 313 ഹാഫിദുകൾ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നു. എല്ലാം അള്ളാഹുവിനോട് നാം കടപ്പെട്ടവരാണ് എന്ന ഓർമ്മയോടെ ഈ പരിപാടി വളരെ ഭക്തിയോടുകൂടി, വളരെ അച്ചടക്കത്തോടുകൂടി ഈ പരിപാടിയിൽ സംബന്ധിക്കുവാൻ, ഇത് വിജയിപ്പിക്കുവാൻ, സഹകരിച്ച് പ്രവർത്തിക്കുവാൻ നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ ആമുഖ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് എല്ലാ ഗുണങ്ങളും നൽകി.